ജീസസ് റെയ്ൻസ്, യേശു വാഴുന്നു. ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ജൂലൈ മാസത്തിലെ അത്ഭുതങ്ങൾ. ജൂലൈ മാസം 1-ാം തീയതി ദൈവജനമായി നിങ്ങളുടെ അരികിൽ എത്തിച്ചേരുവാൻ അവസരം ലഭിച്ചതിൽ വളരെ വളരെ സന്തോഷിക്കുന്നു. ഈ പുതിയ മാസത്തിൻ്റെ 1-ാം ദിവസത്തിൽ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. 6 മാസങ്ങൾ കടന്നുപോയി. 2024 ഇന്നലെ പ്രവേശിച്ചതുപോലെയാണ് തോന്നുന്നത്. ജാനുവരി മാസം 1-ാം തീയതി പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചു. പെട്ടെന്ന് മാസങ്ങൾ കടന്നുപോയതുപോലെയുള്ള ഒരു തോന്നലാണ് ഹൃദയത്തിൽ ഉണ്ടാകുന്നത്. 6 മാസം കടന്നുപോയി. അടുത്ത പകുതിയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്, അവസാന പകുതിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ജൂലൈ മാസം 1-ാം തീയതി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ പൊട്ടിപ്പുറപ്പെട്ട ഉണർവാണ്. ഏപ്രിൽ മാസത്തിൽ അത്ഭുതകരമായൊരു പരിശുദ്ധാത്മ ചലനം ബാംഗ്ലൂരിൽ പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി. അങ്ങനെ ആദ്യത്തെ 6 മാസം വലിയ വിജയകരമാകുന്ന അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങളും ആഴ്ചകളും മാസങ്ങളുമായിരുന്നു. 6 മാസങ്ങൾ ഫലപ്രദമായിരുന്നു എന്ന് ധൈര്യത്തോടുകൂടെ പറയുവാൻ കഴിയും. ബാംഗ്ലൂരിലെ ഉണർവ് ലോകരാജ്യങ്ങളെ മുഴുവൻ സ്വാധീനിക്കുവാൻ തക്കവണ്ണം ഇന്നത്തെ ഈ ആധുനികമാകുന്ന മീഡിയ സംവിധാനത്തിലൂടെ ആ ഉണർവ് എല്ലായിടങ്ങളിലും എത്തിച്ചേർന്നു. ഒരു പ്രത്യേക സ്ഥലത്ത് നടക്കുന്ന പരിശുദ്ധാത്മചലനത്തെക്കുറിച്ച് പണ്ട് കാലത്ത് ആളുകൾ അറിഞ്ഞതിന് ശേഷം അതാത് സ്ഥലങ്ങളിലേക്ക് കടന്നു വരികയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ ആധുനികമാകുന്ന ഈ സംവിധാനങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ബാംഗ്ലൂരിൽ പൊട്ടിപ്പുറപ്പെട്ട ആ ഉണർവ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും എത്തിച്ചേർന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ആളുകൾ വളരെ താല്പര്യത്തോടുകൂടെ മണിക്കൂറുകൾ ദിവസങ്ങൾ മീഡിയയിലൂടെ അനുഗ്രഹം പ്രാപിച്ചു. ബാംഗ്ലൂരിൽ ആളുകൾ വന്ന് അനുഗ്രഹം പ്രാപിച്ചു. ഇന്നും ആ ഉണർവ് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഈ ജൂലൈ മാസം 1-ാം തീയതി 75-ാം ദിവസമാണ്, ഉണർവിൻ്റെ 75-ാമത്തെ ദിവസം. ഇന്ന് ഡൽഹിയിൽ ഒരു വലിയ ഇമ്പാർട്ടേഷൻ സർവീസ് നടക്കുകയാണ്. ജൂലൈ മാസം 1-ാം തീയതി രാത്രി 6 മണി മുതൽ, വൈകുന്നേരം 6 മണി മുതൽ രാവിലെ 6 മണി വരെ, രാത്രിയിൽ നടക്കുന്നൊരു ഇമ്പാർട്ടേഷൻ സർവീസാണ്. 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഇമ്പാർട്ടേഷൻ സർവീസ്. ഡൽഹിക്ക് അടുത്തെങ്ങാണുമാണ് നിങ്ങളായിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഇമ്പാർട്ടേഷൻ സർവീസിൽ കടന്നു വരിക. 75-ാം ദിവസത്തിൽ ആ ഉണർവ് എത്തിച്ചേർന്നിരിക്കുന്നു. അങ്ങനെ ആദ്യ പകുതി 2024 ആരംഭ പകുതി വിജയകരമായിരുന്നു, അനുഗ്രഹപൂരിതമായിരുന്നു. ഉണർവിനെ കർത്താവ് അയച്ചു. ആ ഉണർവിന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതാ അടുത്ത പകുതിയിലേക്ക്, അവസാന പകുതിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ജൂലൈ മാസം 1-ാം തീയതി. എന്താണ് ജൂലൈ മാസത്തിലെ വിശേഷങ്ങൾ? എൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് കടന്നു വരുന്നത് അപ്പോസ്തലപ്രവൃത്തി 9-ാമത്തെ അധ്യായമാണ്, ശൗലിനുണ്ടായ മാനസാന്തരം. അതേപോലെ ഇന്ത്യയിൽ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ചില വ്യക്തികൾ വളരെ ക്രൂരന്മാരാകുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ തലവേദന സൃഷ്ടിക്കുന്ന, അതുമല്ലെങ്കിൽ ദൈവ രാജ്യത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന, സുവിശേഷത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന ചില വ്യക്തികൾ മാനസാന്തരപ്പെടുവാൻ പോകുന്നു. ജൂലൈ മാസത്തിലെ വിശേഷങ്ങളിൽ പ്രഥമ വിശേഷം, ജൂലൈ മാസത്തിലെ അത്ഭുതങ്ങളിൽ പ്രഥമ അത്ഭുതം, ശൗലിനുണ്ടായതുപോലെയുള്ള മാനസാന്തരം സംഭവിക്കുവാൻ പോകുന്നു. അപ്പോസ്തലപ്രവൃത്തി 9-ാമത്തെ അധ്യായത്തിൽ പോകുമ്പോൾ ഈ സംഭവത്തിലൂടെ 1000 കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ, ഏകദേശം 2000 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഈ സംഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത് വീണ്ടും ഇന്ന് ആവർത്തിക്കുവാൻ പോകുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാകും. അപ്പോസ്തലപ്രവൃത്തി 9-ാമത്തെ അധ്യായത്തിലേക്ക് പോകുക. ശൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്നു. ഈ വ്യക്തി വളരെ സ്വാധീനമുള്ള വ്യക്തിയാണ്, വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ശൗൽ. അതോടൊന്നിച്ച് തന്നെ അദ്ദേഹം വളരെ വിദ്യാസമ്പന്നനാകുന്ന വ്യക്തിയാകുന്നു. സമൂഹത്തിൽ ഉന്നതന്മാർ,
സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ളവർ, സമൂഹത്തിൽ ഇന്ന് അധികാരികളുമായി അടുത്ത ബന്ധമുള്ളവർ, ഇതാ മഹാപുരോഹിതനുമായിട്ട് അടുത്ത ബന്ധം. അന്ന് രാഷ്ട്രീയ ഭരണ സംവിധാനത്തെക്കാൾ കൂടുതലായിട്ട് സ്വാധീനം ചെയ്തിരുന്ന ഒരു സംവിധാനമായിരുന്നു മതം എന്ന് പറയുന്നത്. മതത്തിന് പ്രത്യേക അധികാരമുണ്ടായിരുന്നു, ജനത്തെ ശിക്ഷിക്കുവാൻ വരെ മതത്തിനന്ന് അധികാരമുണ്ടായിരുന്നു. ആ മതത്തിൻ്റെ നേതാവായിരിക്കുന്ന മഹാപുരോഹിതനുമായിട്ട് അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് ശൗൽ. ഇത് ഒരു പ്രധാനപ്പെട്ട അടയാളമാകുന്നു. ഇന്ന് സമൂഹത്തിൽ വളരെ സ്വാധീനമുള്ള ചില വ്യക്തികൾ, സുവിശേഷത്തിന് വിരോധമായി നിൽക്കുന്ന ചില വ്യക്തികൾ, ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന ചില വ്യക്തികൾ, നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചതിന് വിരോധമായി ആമീൻ നിങ്ങളെ എതിർക്കുന്ന ചില വ്യക്തികൾ, അങ്ങനെയുള്ളവർ യേശുവിലേക്ക് തിരിയാൻ പോവുകയാണ്. അവർ പുതിയ പരിപാടികൾ ഇടാൻ പോകുന്നു. അവർ വീണ്ടും ദൈവരാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ വേണ്ടി പുത്തൻ പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ശൗൽ ഒരു പുതിയ പരിപാടി ആസൂത്രണം ചെയ്യുകയാണ്. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചു കിട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. ഇത് നോക്കിയ മതത്തിന് അന്നുണ്ടായിരുന്ന അധികാരം, ഒരു ദേശത്ത് ചെന്നതിന് ശേഷം അവിടെയുള്ള വ്യക്തികളെ അറസ്റ്റ് ചെയ്ത് യെരുശലേമിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം വന്ന് മതത്തിന് അധികാരമുണ്ടായിരുന്നു. അങ്ങനെയുള്ള യാത്രക്കിടയിലാണ് വീണ്ടും പ്രോജക്റ്റുകളിട്ട് ദൈവമക്കൾക്ക് വിരോധമായി, ദൈവസഭയ്ക്ക് വിരോധമായിട്ട് വീണ്ടും പ്രോജക്റ്റുകളിട്ട് എതിർക്കുവാൻ വേണ്ടി വരുന്ന സന്ദർഭത്തിൽ ശൗൽ പിടിക്കപ്പെടാൻ പോവുകയാണ്. ഇന്നത്തെ ശൗലുമാർ പിടിക്കപ്പെടുവാൻ പോകുന്നു. ആ ശൗലുമാർക്ക് എൻകൗണ്ടറുകൾ ഉണ്ടാകുവാൻ പോകുന്നു. ശൗലിത ദമസ്കോസിലേക്ക് യാത്രയാണ്. ദമസ്കോസിലേക്ക് യാത്ര ചെയ്യുന്ന സന്ദർഭത്തിലാണ് ശൗലിൻ്റെ മേലൊരു വലിയ വെളിച്ചം മിന്നിയതാണ്. ഒരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി, അവൻ നിലത്തു വീണു. വീഴുകയില്ലെന്ന് പറയുന്ന ചിലർ വീഴാൻ പോകുകയാണ്. സ്വർഗത്തിൽ നിന്ന് ശബ്ദം മുഴങ്ങുവാൻ പോകുന്നു, ശൗലേ ശൗലേ. ഇതാണ് ഈ ഒരു പുതിയ മാസത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ വളരെ കേൾക്കുവാൻ പോവുകയാണ്. ഇന്നയാൾ വളരെ യേശുക്രിസ്തുവിന് വിരോധമായി നിന്ന വ്യക്തി, നമ്മുടെ കുടുംബത്തിന് വിരോധമായി നിന്ന വ്യക്തി, എനിക്ക് വിരോധമായി നിന്ന വ്യക്തി ഇപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നുള്ള നല്ല വാർത്തകൾ ചുറ്റും കേൾക്കുവാൻ പോകുന്നു. ഈ രാജ്യത്ത് തന്നെ വളരെ പ്രധാന സ്ഥാനത്തിരിക്കുന്ന ചില വ്യക്തികൾ യേശുക്രിസ്തുവിലാകുവാൻ പോകുന്നു. ശൗലിനുണ്ടായതുപോലെയുള്ള രൂപാന്തരീകരണം സംഭവിക്കുവാൻ പോവുകയാണ്. രണ്ടാമത്, ജൂലൈ മാസത്തിൽ സംഭവിക്കാൻ പോകുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പലർക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ കർത്താവാകുന്ന യേശു നൽകിത്തരാൻ പോവുകയാണ്. നിങ്ങളിപ്പോൾ ഒരു സാധാരണ നിലയിൽ, ഒരു ശുശ്രൂഷയിലായിരിക്കുന്നു, അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിനിടയിൽ നിങ്ങൾക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുവാൻ പോകുന്നു. അപ്പോസ്തല പ്രവൃത്തി 9-ാമത്തെ അധ്യായത്തിൽ അതാണ് സംഭവിച്ചത്. അവിടെ അനന്യാസ് എന്ന് പറയുന്നൊരു ശിഷ്യൻ, അദ്ദേഹം ഒരു ശുശ്രൂഷകനായിരുന്നു എന്നിവിടെ പറയുന്നില്ല, ഒരു പ്രഭാഷകനായിരുന്നു എന്നിവിടെ പറയുന്നില്ല, അദ്ദേഹം ഒരു ശിഷ്യനായിരുന്നു, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു ശിഷ്യനായിരുന്നു. അനന്യാസ് എന്നൊരു ശിഷ്യൻ, 10-ാമത്തെ വാക്യം, അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിലുണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. കർത്താവെ, അടിയൻ ഇതാ എന്ന് അവൻ വിളി കേട്ടു. കർത്താവിനോട്, നീ എഴുന്നേറ്റ് നേർവീഥി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്നു പേരുള്ളവനെ അന്വേഷിക്കുക. വാ, നിങ്ങളിൽ പലർക്കും ഇത് സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളിൽ പലരെയും കർത്താവ് പുതിയ ദൗത്യമേൽപ്പിക്കാൻ പോകുന്നു. പ്രാർത്ഥനയിൽ നിങ്ങൾ വിശ്വസ്തരാകുന്നുവെങ്കിൽ, യേശുക്രിസ്തുവുമായി അടുത്ത ബന്ധത്തിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ, പുതിയ ഉത്തരവാദിത്തങ്ങൾ ജൂലൈ മാസത്തിൽ നിങ്ങളിൽ പലരെയും കർത്താവ് ഏൽപ്പിക്കുവാൻ പോവുകയാണ്. നിങ്ങൾ ഒരു ചെറിയ പട്ടണത്തിൻ്റെ ചുമതലയുള്ള വ്യക്തിയായിരുന്നു, അതിൽ നിങ്ങൾ വിശ്വസ്തരായിരുന്നു എങ്കിൽ കർത്താവ് ഒരു സംസ്ഥാനത്തിൻ്റെ ചുമതല ഏൽപ്പിക്കുവാൻ പോകുന്നു. ഒരു സംസ്ഥാനത്തിൻ്റെ ചുമതലയിൽ ആത്മീയ അനുഭവങ്ങളുമായുള്ള ബന്ധത്തിൽ, ആത്മീക ഉത്തരവാദിത്തങ്ങളുമായുള്ള ബന്ധത്തിൽ ഒരു സംസ്ഥാനത്തിൻ്റെ മേൽ നിങ്ങൾക്ക് അധികാരമുണ്ടായിരുന്നു. അതിൽ നിങ്ങൾ കഴിഞ്ഞുപോയ ദീർഘവർഷങ്ങൾ വിശ്വസ്തരായിരുന്നു എങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുവാൻ പോകുന്നു. ഇതാ അനന്യാസിനെ കർത്താവ് ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. അടുത്ത തലമുറയിൽ യേശു വളരെ ശക്തമായി ഉപയോഗിക്കുവാൻ പോകുന്ന ശൗൽ എന്നു പേരുള്ള വ്യക്തിയുടെ മേൽ ഒരു പകർച്ചയെ റിലീസ് ചെയ്യുക.
അതുകൊണ്ട് വെച്ച് തന്നെ ഈ മാസത്തിൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇമ്പാർട്ടേഷൻ സംഭവിക്കുവാൻ പോകുന്നു. അനേകരുടെ ജീവിതത്തിൽ പുതിയ ആത്മീക അനുഗ്രഹങ്ങൾ പരിശുദ്ധാത്മാവ് ഇമ്പാർട്ട് ചെയ്യുവാൻ പോവുകയാണ്. ഇതാ ശൗലിൻ്റെ മേലൊരു ഇമ്പാർട്ടേഷൻ നടക്കുകയാണ്, ശൗലിൻ്റെ മേൽ ശുശ്രൂഷയുടെ ഒരു പകർച്ച സംഭവിക്കുകയാണ്. അനന്യാസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു ശിഷ്യനായിരുന്നു. എന്നാൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഈ വ്യക്തിയുടെ മേലൊരു പ്രൊഫറ്റിക് ഗിഫ്റ്റിങ് സജീവമാണല്ലോ. പ്രൊഫറ്റിക് ഗിഫ്റ്റിങ് സജീവമാകുന്നു എന്നതിൻ്റെ വ്യക്തമാകുന്ന അടയാളമാണ് അദ്ദേഹം ദർശനം കാണുന്നത്. ആ ദർശനത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശബ്ദം കേൾക്കുകയാണ്, ഓഡിബിളായിട്ട് യേശുക്രിസ്തുവിൻ്റെ വോയിസ് കേൾക്കുകയാണ്. യേശുവിനെ അനന്യാസ് കണ്ടോ എന്ന് എനിക്കറിയില്ല, അത് വ്യക്തമാകുന്നില്ല. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ, അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിലുണ്ടായിരുന്നു, അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. അപ്പോൾ കാണുകയും ചിലപ്പോൾ കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കാം. കേൾക്കുന്നു എന്നുള്ളത് ഉറപ്പാണ്, കണ്ടോ എന്നുള്ളത് കാണാനും സാധ്യതയുണ്ട്. യേശുവിനെ കണ്ടുകൊണ്ടാണ്. അപ്പോൾ ദർശനങ്ങൾ ഉള്ള വ്യക്തി ഉറപ്പായിട്ടും ഒരു പ്രൊഫറ്റിക് ഓഫീസിലാകുന്നു, ഒരു പ്രവാചകൻ്റെ ഗിഫ്റ്റിംഗ് അവിടെ സജീവമാകുന്നു. അവിടെ ശ്രദ്ധിക്കണം, കൃത്യമായിട്ട് പറയുകയാണ്, നേർവീതി യൂദയുടെ വീട്, തർസോസുകാരനാകുന്ന ശൗൽ. ഇതേപോലെ വ്യക്തതയുള്ള ദൂതുകൾ ലഭിക്കുവാൻ പോകുന്നു. ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് വ്യക്തതയുള്ള ദൂതുകൾ ലഭിക്കുവാൻ പോകുന്നു. ഞാനിത് പറയുമ്പോൾ തന്നെ ഇത് ക്ലെയിം ചെയ്തോണം, യേശുവിൻ നാമത്തിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഇതേപോലെ സ്ട്രീറ്റ് നെയിംസ് പറയുവാൻ തക്കവണ്ണം, വീട്ടുപേരുകൾ പറയുവാൻ തക്കവണ്ണം, ഹൗസ് നമ്പേഴ്സ് പറയുവാൻ തക്കവണ്ണം, ആളുകൾ ആ വീട്ടിലുള്ളവരുടെ പേര് പറയുവാൻ തക്കവണ്ണം, ആർക്കാണ് പ്രാർത്ഥന ആവശ്യമുള്ളത് ആ വ്യക്തിയുടെ പേര് പറയത്തക്കവണ്ണമുള്ള ഒരു നിലവാരത്തിലേക്ക് എൻ്റെ ആത്മീക ദൗത്യങ്ങൾ ഉയർത്തപ്പെടട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കുക, അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക. ജൂലൈ മാസത്തിൽ അത് സംഭവിക്കുവാൻ പോകുന്നു. പുതിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. പുത്തൻ ഉത്തരവാദിത്വം ലഭിക്കുമ്പോൾ വളരെ ശക്തമാകുന്ന നിലയിൽ ആത്മമണ്ഡലം തുറക്കപ്പെടുവാൻ പോകുന്നു. പ്രകൃതിയാതീതമാകുന്ന നിലയിൽ കർത്താവുമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നു. യേശുക്രിസ്തുവിനെ കാണുവാൻ കഴിയുന്ന നിലയിൽ, യേശുക്രിസ്തുവിൽ നിന്ന് കേൾക്കുവാൻ കഴിയുന്ന നിലയിൽ, വ്യക്തതയുള്ള ദൂത് സ്വീകരിച്ചതിന് ശേഷം ചില വ്യക്തികളുടെ മേൽ ചില അനുഗ്രഹങ്ങളെ പകരുവാൻ പരിശുദ്ധാത്മാവ് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ജൂലൈ മാസത്തിൽ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ജൂലൈ മാസത്തിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ, പുത്തൻ ഉത്തരവാദിത്തങ്ങൾ ജൂലൈ മാസത്തിൽ പരിശുദ്ധാത്മാവ് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. ഇതിനോടൊന്നിച്ച് തന്നെ സങ്കീർത്തനങ്ങളിലെ ഒരു ഭാഗം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഈ ജൂലൈ മാസത്തിൽ 92-ാമത്തെ സങ്കീർത്തനത്തിൽ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, നീതിമാൻ പനപോലെ തഴയ്ക്കും. ജൂലൈ മാസത്തിൽ പനപോലെ തഴയ്ക്കുന്ന ഒരു പ്രത്യേകമാകുന്ന ദൈവിക അനുഗ്രഹങ്ങളുടെ നിറവുകൾ വെളിപ്പെടുന്ന സന്ദർഭത്തിൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ ഫ്ലറിഷ് ചെയ്യുവാൻ പോകുന്നു. തഴയ്ക്കുക എന്നത് ഇംഗ്ലീഷിൽ ഫ്ലറിഷ് എന്ന വാക്ക് കാണുവാൻ കഴിയുന്നു. നിങ്ങൾ ഫ്ലറിഷ് ചെയ്യുവാൻ പോകുന്നു. വിശ്വസിക്കണം. ഫ്ലറിഷ് ചെയ്യുവാൻ പോകുന്നു. ജൂലൈ മാസത്തിൽ കർത്താവെ, ഞാൻ ഫ്ലറിഷ് ചെയ്യുവാൻ പോകുകയാണ്. ഇടത്തോട്ടും വലത്തോട്ടും മുന്നോട്ടും പിന്നോട്ടും ഞാൻ പടരുവാൻ പോകുന്നു. വാ, എനിക്കൊരു എക്സ്പാൻഷൻ സംഭവിക്കുവാൻ പോകുന്നു. ഈ ജൂലൈ മാസത്തിൽ ഫ്ലറിഷ് ചെയ്യുവാൻ പോകുന്നു. അതോടൊന്നിച്ച് ഈ 92-ാമത്തെ സങ്കീർത്തനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, വാർദ്ധക്യത്തിലും. ഇപ്പോൾ 70-കളിലും 80-കളിലുമായിരിക്കുന്നവർ വിശ്വസിക്കാൻ കഴിയുമോ? എന്നെ കേൾക്കുന്ന ആരെങ്കിലും 70 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു, 80 വയസ്സിലെത്തിയിരിക്കുന്നു, നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? നിങ്ങൾ വാർദ്ധക്യത്തിൽ ഫലം കായ്ക്കാൻ പോകുകയാണ്. വാർദ്ധക്യത്തിൽ ഫലം കായ്ക്കുമ്പോൾ പച്ച പിടിച്ചും പുഷ്ടിവെച്ചും ഇരിക്കുമെന്ന് ഇവിടെ പറയുന്നു. നിങ്ങൾ വാർദ്ധക്യത്തിലും പച്ച പിടിച്ചും പുഷ്ടിവെച്ചും ഇരിക്കും. ഓ, ജൂലൈ മാസത്തിൽ ഇത് വിശ്വാസത്തോടുകൂടെ സ്വീകരിക്കുക. ഫ്രഷ് ആൻഡ് ഫ്ലറീഷിങ്. ജൂലൈ മാസത്തിൽ കർത്താവ് ഒരു ഫ്രഷ്നെസ്സിനെ നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു. ജൂലൈ മാസത്തിൽ
ഫ്ലറീഷ് ചെയ്യുവാൻ തക്കവണ്ണം, നിങ്ങളെ ആ മേഖലകളിൽ ഫ്ലറീഷ് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ആഗ്രഹിക്കുന്നു. പച്ച പിടിച്ചും പുഷ്ടി വച്ചുമിരിക്കും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു 76 വയസ്സുള്ള വ്യക്തിയെ കാണുകയുണ്ടായി. 76 വയസ്സുള്ള വ്യക്തിയെ കണ്ടപ്പോൾ 76-കാരനാണെന്ന് പറയത്തില്ല. 60-കളിലോ 50-കളിലോ ആയിരിക്കുന്നത് പോലെയാണ്, വളരെ ആരോഗ്യത്തോടുകൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന, അതിൻ്റെ ബിസിനസ് നടത്തുന്നുണ്ട്. ആ ബിസിനസ് ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലം വരെ പോയി ഇന്ന ഇന്ന സർട്ടിഫിക്കറ്റ്സ് വാങ്ങിച്ചു കൊണ്ട് വന്നിരിക്കുകയാണ്. 76 വയസ്സുള്ള വ്യക്തി പച്ച പിടിച്ചും പുഷ്ടി വച്ചുമിരിക്കും. ഒരു വലിയ ഫ്ലറീഷിംഗ് മന്തായിട്ട് ഈ മാസം പരിശുദ്ധാത്മാവ് തീർക്കുന്നു. നിങ്ങൾ ഇടത്തോട്ടും വലത്തോട്ടും, ആമീൻ, മുന്നോട്ടും പിന്നോട്ടും പരക്കുവാൻ പോകുകയാണ്, വിശാലമാകുവാൻ പോകുന്നു. വിശ്വസിച്ച് സ്വീകരിക്കുക. മാത്രമല്ല, ജൂലൈ മാസത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കൊർന്നലിയോസിനെ കാണുവാൻ കഴിയുന്നുണ്ട്. ഈ കൊർന്നലിയോസിൻ്റെ ജീവിതത്തിലുള്ള രണ്ട് ഗുണമേന്മകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒന്ന് നല്ലതുപോലെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു, മറ്റൊന്ന് നല്ലതുപോലെ ദാനം കൊടുക്കുന്ന, ധർമ്മം കൊടുക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 10-ാമത്തെ അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, അവൻ ഭക്തനും തൻ്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. അപ്പോൾ ധർമ്മം കൊടുത്തും പ്രാർത്ഥിച്ചും പോന്നു, ഈ രണ്ട് പ്രത്യേക കാര്യങ്ങൾ തന്നിൽ നിരന്തരമായി സംഭവിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിനും ആത്മമണ്ഡലം തുറന്നു കിട്ടുകയാണ്. തുറന്ന കണ്ണുകൾ കൊണ്ട് ദൂതന്മാരെ കാണുവാൻ കഴിയുന്നൊരു നിലവാരത്തിലേക്ക് ഈ വ്യക്തി മാറുന്നു. അതിന് പിന്നിൽ പ്രവർത്തിച്ച രണ്ട് കാര്യങ്ങളാണ്, നിരന്തരമായി ദീർഘവർഷങ്ങളായി പ്രാർത്ഥനാ ജീവിതം സജീവമായിരുന്നു. 2-ാമത്തെ കാര്യം, നിരന്തരമായി തൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ദാനം കൊടുക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു, ധർമ്മം കൊടുക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു, ഗിവിങ് വളരെ സജീവമായിരുന്നു. നിങ്ങളുടെ ധർമ്മം, നിങ്ങളുടെ ഗിവിങ്ങും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും മറുപടി ലഭിക്കാൻ പോവുകയാണ്. അവിടെ ഈ ദൂതൻ വന്നു കഴിഞ്ഞപ്പോൾ ദൂതൻ പറയുന്നുണ്ട്, 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ മുൻപിൽ നിന്റെ പ്രാർത്ഥനയും ധർമ്മവും എത്തിയിരിക്കുന്നു. ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഗിവിങ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പോകുകയാണ്. വാ, യുവർ പ്രേയേഴ്സ് ആൻഡ് യുവർ ആംസ് ഹാവ് കം അപ്പ് ഫോർ എ മെമ്മോറിയൽ ബിഫോർ ഗാഡ്. നിങ്ങളുടെ ധർമ്മം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ പോകുന്നു. ബ്യൂട്ടിഫുൾ. ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥനയിൽ നിരന്തരമായി ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാകുന്നുവെങ്കിൽ, ഗിവിങ്ങിൽ നിങ്ങൾ സജീവമാകുന്നുവെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്നു, നിങ്ങളുടെ ഗിവിങ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ ഈ ജൂലൈ മാസത്തിൽ വിശ്വസിക്കണം, കൊർന്നലിയോസിന് ഉണ്ടായതുപോലെ ഓപ്പൺ വിഷൻസ് ഉണ്ടാകാൻ പോകുന്നു. എന്തിനു വേണ്ടിയാണ് ഓപ്പൺ വിഷൻസ് ഉണ്ടാകുന്നത്? ഓപ്പൺ വിഷൻസ് ഉണ്ടാകുന്നത് ജാതികളുടെ ഇടയിൽ പരിശുദ്ധാത്മ പ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടി. ഇവിടെ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെല്ലാം ജെന്റൈൽസ് ആക്കുന്നുവല്ലോ. യേശുക്രിസ്തുവുമായി ബന്ധമില്ലാത്തവരുടെ നടുവിൽ പരിശുദ്ധാത്മ പ്രവൃത്തി ഉണ്ടാകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. ജൂലൈ മാസത്തിൽ അത് വിശ്വസിക്കണം. ജൂലൈ മാസത്തിൽ അത് വിശ്വസിക്കുകയാണെങ്കിൽ, നിങ്ങൾ ചിലപ്പോൾ ഓസ്ട്രേലിയയിലായിരിക്കാം, ഇംഗ്ലണ്ടിലായിരിക്കാം, അമേരിക്കയിലായിരിക്കാം, മറ്റേതെങ്കിലും ഒരു രാജ്യത്തായിരിക്കാം, അവിടെ യേശുക്രിസ്തുവുമായി വ്യക്തിപരമായി ബന്ധമില്ലാത്ത ഒരു കൂട്ടത്തിൻ്റെ നടുവിൽ പരിശുദ്ധാത്മ പ്രവൃത്തി ഉണ്ടാകുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഈ ശബ്ദം കേൾക്കുന്നവരെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. എനിക്കറിയാവുന്ന ഒരു പ്രിയ സുഹൃത്ത് ഓസ്ട്രേലിയയിലാണ്. അദ്ദേഹത്തിന് വലിയ അവസരം ലഭിച്ചു അബോറിജിനൽസിൻ്റെ ഇടയിലേക്ക് സുവിശേഷവുമായി പോകുവാൻ വേണ്ടി. കൂട്ട സ്നാനങ്ങൾ നടക്കുകയാണ്. അബോറിജിനൽസിൻ്റെ ഇടയിൽ കടന്നുപോയി അവർ സുവിശേഷം അറിയിച്ചതിൻ്റെ ഫലമായിട്ട് കൂട്ട സ്നാനങ്ങൾ നടക്കുന്നു. ജൂലൈ മാസത്തിൽ വിശ്വസിക്കുക, അത് സംഭവിക്കുവാൻ പരിശുദ്ധാത്മാവ് വഴികളെ തുറക്കാൻ പോവുകയാണ്. അങ്ങനെ സംഭവിക്കാൻ പോകുന്നു. അതിൻ്റെ ഫലമായിട്ട്
ആളുകൾ കൂട്ടമായി രക്ഷിക്കപ്പെടും, ആളുകൾ കൂട്ടമായി സ്നാനം സ്വീകരിക്കുവാൻ പോകുന്നു. ഇന്ത്യയിൽ അത് സംഭവിക്കും, ഇന്ത്യയിൽ അത് സംഭവിക്കും. നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ? രാജസ്ഥാനിലാണോ, ഉത്തർപ്രദേശിലാകുന്നുവോ, ബീഹാറിലാകുന്നുവോ? നിങ്ങളിലൂടെ അത് സംഭവിക്കാൻ പോകുകയാണ്. യേശുക്രിസ്തുവിനെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്തവർ യേശുക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കുവാൻ പോകുന്നു, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ പോകുന്നു, യേശുക്രിസ്തുവിൻ്റെ കൽപ്പന അവർ അനുസരിക്കുവാൻ പോകുന്നു. ജൂലൈ മാസത്തിൽ ജെൻഡയിൽ പെന്തക്കോസ്റ്റ്, ജാതികളുടെ ഇടയിലെ പെന്തക്കോസ്റ്റ് പൊട്ടിപ്പുറപ്പെടും. ഉപകരണങ്ങളാകുവാൻ ആഗ്രഹമുണ്ടോ? വിശ്വസിക്കുക, ഇത് വളരെ ഫ്രഷ്നെസ്സിനെയും അതോടൊന്നിച്ച് തന്നെ എല്ലാ മേഖലയിലും ഫ്ലറീഷ് ആകുവാൻ തക്കവണ്ണമുള്ള പകർച്ചകൾ അയക്കപ്പെടുന്ന ഒരു മാസമാകുന്നു. ഈ അധ്യായത്തിൽ അത് സംഭവിക്കുകയാണ്. ഈ അധ്യായത്തിൽ പത്രോസ് അവിടെ കടന്നു വരികയുണ്ടായി. പത്രോസ് വന്നതിന് ശേഷമായിട്ട് പത്രോസ് പ്രസംഗിക്കുകയാണ്. പത്രോസ് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 44-ാമത്തെ വാക്യത്തിൽ, അപ്പോസ്തല പ്രവൃത്തി 10-ാമത്തെ അധ്യായം 44-ാമത്തെ വാക്യത്തിൽ, ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കിയാൽ പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. പത്രോസ് അവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു. വാ, ഗ്ലോറി ടു ജീസസ്. ജൂലൈ മാസത്തിൽ ശൗലിനെ പോലെയുള്ള അനേകർ വിടുവിക്കപ്പെടുവാൻ പോകുന്നു. അവർക്ക് യേശുക്രിസ്തുവുമായി കൂട്ടിമുട്ടലുണ്ടാകും. അവർ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നവരായി തീരുവാൻ പോകുന്നു. ശൗലിനെ പോലെയുള്ളവർ ലോകവ്യാപകമായി ജൂലൈ മാസത്തിൽ വിടുവിക്കപ്പെടുവാൻ പോകുന്നു. ജൂലൈ മാസത്തിൽ വലിയ പകർച്ചകൾ സംഭവിക്കുവാൻ പോകുന്നു. അനന്യാസ് വന്ന് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ശൗലിൻ്റെ മേൽ ശുശ്രൂഷകളുടെ പകർച്ചയുണ്ടായതുപോലെ വലിയ പകർച്ചകൾ സംഭവിക്കുവാൻ പോകുന്നു. ജൂലൈ മാസത്തിൽ കർത്താവ് പുതിയ ഉത്തരവാദിത്തങ്ങളെ ഏൽപ്പിക്കുവാൻ പോകുകയാണ്. അനന്യാസ് എന്ന സാധാരണ ശിഷ്യന് ഭാവിയിൽ അപ്പോസ്തലനായി തീരുവാൻ ദൈവം കണ്ടിരിക്കുന്ന ശൗലിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിയോഗം ലഭിച്ചതുപോലെ ജൂലൈ മാസത്തിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നു. ജൂലൈ മാസത്തിൽ അസാധാരണമാകുന്ന പ്രൊഫറ്റിക് റിലം ഓപ്പൺ ആകുവാൻ പോകുന്നു. ദർശനങ്ങൾ ലഭിക്കുവാൻ പോകുന്നു. വളരെ വ്യക്തമായിട്ട് വീഥികളുടെ പേരുകൾ പരിശുദ്ധാത്മാവ് സംസാരിക്കുവാൻ പോകുന്നു. വ്യക്തികളുടെ പേരുകൾ വളരെ കൃത്യതയോടുകൂടെ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ജൂലൈ മാസത്തിൽ നിങ്ങൾ വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഒരു അത്ഭുതകരമാകുന്ന ആ വർധനവ് സംഭവിക്കാൻ പോവുകയാണ്. ഒരു ഫ്ലറീഷിങ് സംഭവിക്കുവാൻ പോകുന്നു. പച്ച പിടിച്ചും പുഷ്ടി വച്ചും ഇരിക്കുന്ന ഒരു വലിയ അനുഗ്രഹത്തെ പരിശുദ്ധാത്മാവ് അയക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പച്ച പിടിച്ചു പുഷ്ടി വച്ചുമിരിക്കും, മാത്രമല്ല തഴയ്ക്കാൻ പോകുന്നു. നീതിമാൻ പന പോലെ തഴയ്ക്കും, ഫ്ലറീഷ് ചെയ്യുവാൻ പോകുകയാണ്, തഴയ്ക്കാൻ പോകുകയാണ്. പച്ച പിടിച്ചും പുഷ്ടി വച്ചുമിരിക്കുന്ന ഒരു അത്ഭുതം സംഭവിക്കുവാൻ പോകുന്നു. ഇത് 70-കളിലും 80-കളിലുമുള്ളവർ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളോടാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, തഴയ്ക്കാൻ പോകുകയാണ്, പുഷ്ടി വയ്ക്കാൻ പോകുകയാണ്, പച്ചപിടിച്ചിരിക്കാൻ പോകുകയാണ്. ഈ പ്രായത്തിലും ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുവാനുള്ള അത്ഭുത സാധ്യതകളെ കർത്താവ് തുറന്നു തരുന്നു. ജൂലൈ മാസത്തിൽ സംഭവിക്കുവാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കൊറനേലിയോസുമാരുടെ ജീവിതത്തിൽ അവരിന്നലകളിൽ ഉയർത്തിയ പ്രാർത്ഥനയും ധർമ്മവും അതിന് റിസൾട്ടുകൾ ഉണ്ടാകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആ റിസൾട്ടുകളെ തുറന്നു കൊടുക്കുകയാണ്. ജൂലൈ മാസത്തിൽ കൊറനേലിയോസുമാരുടെ ജീവിതത്തിൽ ഓപ്പൺ വിഷൻസ് ഉണ്ടാകുന്നു. ഓപ്പൺ വിഷൻസ് മാത്രമല്ല, അവരെ ജെൻഡയിൽ പെന്തക്കോസ്റ്റിന് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കും. വലിയ കൂട്ടം ആളുകൾ, യേശുക്രിസ്തുവുമായി വ്യക്തിപരമാകുന്ന ബന്ധമില്ലാത്ത വലിയ കൂട്ടം ആളുകൾ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുകയും അവരുടെ നടുവിൽ ഉണർവുകൾ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്യുന്ന അത്ഭുതകരമാകുന്ന മാസമായി തീരട്ടെ ജൂലൈ മാസം. വിശ്വസിക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനമുണ്ടാകുന്നു. ഇപ്പോൾ തന്നെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും അങ്ങ് തൊടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഓരോരുത്തരുടെ മേലും കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികളെ അങ്ങ് അയക്കുന്നുവല്ലോ. ജൂലൈ മാസം അത്ഭുതങ്ങളുടെ മാസം, ജൂലൈ മാസം
തഴച്ച് വളരുന്ന മാസം. ജൂലൈ മാസം വലിയ വിശാലതകളുടെ മാസം. ജൂലൈ മാസം ഉണർവുകൾ പൊട്ടിപ്പുറപ്പെടുന്ന മാസം. ജൂലൈ മാസം വലിയ സൗഖ്യങ്ങൾ സംഭവിക്കുന്ന മാസം. ഈ ശബ്ദം കേൾക്കുന്നവരെ അങ്ങ് സ്പർശിക്കണമേ. ഇപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ. ശാരീരിക രോഗങ്ങൾ ശരീരം വിട്ടു പോകട്ടെ. രോഗങ്ങളുടെ പിന്നിലുള്ള ദുരാത്മാക്കൾ യേശുവിൻ നാമത്തിൽ ശരീരങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകട്ടെ. യേശുവിൻ നാമത്തിൽ രോഗികളുടെ മേൽ ഇപ്പോൾ ആമേൻ. കർത്താവിൻ്റെ കരം വരുന്നു, കർത്താവിൻ്റെ കരം വരുന്നു. ഇപ്പോൾ തന്നെ സ്വീകരിക്കുക, ഇപ്പോൾ തന്നെ സൗഖ്യം സ്വീകരിക്കുക. കിടക്ക വിട്ടെഴുന്നേൽക്കുക, കിടക്ക വിട്ടെഴുന്നേൽക്കുക. യേശുവിൻ നാമത്തിൽ കാലുകളുടെ മേൽ ശക്തി വ്യാപരിക്കട്ടെ. തളർച്ചകൾ മാറിപ്പോകട്ടെ. മരണകരമാകുന്ന രോഗങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകട്ടെ. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. വലിയ വിടുതലുകളെ അങ്ങ് അയച്ചിരിക്കുന്നതിനായി സ്തോത്രം. പുതുവഴികളെ അങ്ങ് തുറന്നിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ജോലി സംബന്ധമാകുന്ന പ്രതിസന്ധികളിലായിരിക്കുന്നവർ ഇപ്പോൾ വിടുവിക്കപ്പെടട്ടെ. അത്ഭുത വഴികൾ തുറക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ജോലിയില്ലാത്തവർക്ക് ഇപ്പോൾ ജോലി ലഭിക്കട്ടെ. അവർക്ക് വേണ്ടി വഴികൾ തുറക്കപ്പെടട്ടെ. സാമ്പത്തിക മേഖലയിൽ കർത്താവ് വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരെ ഉദ്ധരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. വൈകാരിക സംഘർഷങ്ങളുടെ ഫലമായിട്ട് ആന്തരികമാകുന്ന വലിയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകലത്തിലും യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രം മഹത്വമെടുക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. ഈ സന്ദേശം കേൾക്കുവാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ സന്ദേശം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വിനയപരിശ്രമം ഓർപ്പിക്കുന്നു. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയവർദ്ധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.